വിശേഷം കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു എന്നെ ഇവിടെ പിടിച്ചു നിർത്താനാ എല്ലാവരുടെ ശ്രമം. അയ്യോ, എന്നിട്ട് ബാക്കി കൂടെ കേൾക്കുമ്പോഴാ ഡാനി ശരിക്കും ഞെട്ടാൻ പോകുന്നത്. എന്താ നീയെല്ലാം മാളവിയെന്ന് എല്ലാരും അറിഞ്ഞോ? ഏയ്, അതൊന്നും ഇപ്പൊ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കി എപ്പൊ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാ പോരെ. എന്റെ അമ്മയെ ഫോൺ ചെയ്ത് പറയാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂന്ന്. എന്റെ അമ്മയെ, അതായത് മാളവികയുടെ അമ്മയെ. അതൊക്കെ ഞാൻ പിന്നെ വിളിച്ചോളാം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും വിടാൻ ഭാവമില്ല. അയ്യോ, എന്നിട്ട് ഒടുവില് അവരങ്ങ് വിളിക്കാന്നായി. അത് പണി ആയനെ. ആയനേന്നു കൊള്ള, അതൊരു ഒന്നൊന്നര പണിയായി പോയനെ. ഒരു വിധത്തില ഞാനതൊക്കെ തടയിട്ട് നിർത്തിയത്. ഇനി ഏതായാലും അധികകാലം ഇവിടെ നിൽക്കുന്നത് സേഫ് കളിയല്ല. ഇനി കഴിയുന്നതും വേഗം ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ ഡാനി. അതെ, അതാ വേണ്ടത്. അവരേത് നിമിഷവും മാളവികയുടെ അമ്മയെ വിളിക്കാം. അങ്ങനെ ഒരു കോൾ അവിടെ ചെന്ന ആ നിമിഷം എല്ലാം പൊളിയും. അതുകൊണ്ട് കഴിയുന്നതും വേഗം ചെയ്യാനുള്ള കാര്യം ചെയ്തു തീർത്ത് ഈ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങാനാ എന്റെ തീരുമാനം. നന്നായി ആ തീരുമാനം. പക്ഷേ അതിനെനിക്ക് സജിയുടെ ഒരു സഹായം വേണം. എന്ത് സഹായം? അത് അതിപ്പോ ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ സജിയെ നേരിട്ട് കണ്ടു തന്നെ പറഞ്ഞോളാം. എനിക്കവനെ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ നാളെ തന്നെ. അതൊന്ന് ഡാനി പറഞ്ഞിരുന്നാ മതി സജിയോട്. ശരി, കാണാം. ശരിയെന്നാ, ഞാൻ വെക്കട്ടെ. ഓക്കെ. എന്തായി, താക്കോല് റെഡിയായോ? പിന്നാവാതെ. ഈ ഡാനി ഒരു കാര്യം ഏറ്റാതെ ഏറ്റതാ. അറിയാം, എന്നാലും ഇന്നലെ നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ അത്രയ്ക്ക് ടെൻഷനായി പോയി എനിക്ക്. അതുകൊണ്ടാ ഞാൻ സജീവ് വിളിച്ചത്. എന്നിട്ടെന്തായി? ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ? ഇതുവരെ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം കഴിയുന്തോറും റിസ്ക് കൂടി കൂടി വരിക. ഇന്നലെ തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. പിടിച്ച പിടിയാലെ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കാനാ അവരെന്നോട് പറഞ്ഞത്. അവരാരെങ്കിലും മോൾ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഒറിജിനൽ മാളവികയുടെ അമ്മയെ വിളിച്ചു കളയുമെന്ന. അതെ, ആ ഒരു റിസ്ക് അവിടെ ഉണ്ട് സജി. ഏത് നിമിഷവും ഞാൻ മാളവികയല്ല എന്നതും ഞാൻ അവിടെ ചെന്ന് കയറിക്കൂടിയത് അത്ര നല്ല ഉദ്ദേശത്തോടെ അല്ലെന്നും അവരറിഞ്ഞു എന്ന് വരാം. അതിനു മുൻപ് എനിക്ക് അവിടുന്ന് തടിയൂരിയെ പറ്റൂ. പക്ഷെ നാൻസി, ചെന്ന കാര്യം നടത്തിയെടുക്കാതെ അങ്ങനെ സ്വന്തം രക്ഷ മാത്രം നോക്കി നീ ഇറങ്ങിപ്പോന്നാൽ? എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ ഏൽപ്പിച്ച് ജോലി ചെയ്യാതെ ഈ നാൻസി മടങ്ങിയിട്ടുണ്ടോ? അതല്ല. ശരിയാ, അക്കാര്യത്തിലൊക്കെ നീ സ്മാർട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ബോസിനും നിന്നെ അത്ര വിശ്വാസമാ. അതുകൊണ്ടാ ഇത്രയും വലിയ കാര്യമായിട്ട് പോലും അത് ഞങ്ങളെ ഏൽപ്പിക്കാതെ നിന്നെ ഏൽപ്പിച്ചത്. അത് അതുകൊണ്ട് മാത്രമൊന്നല്ല, ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങളെ പോലെ വെട്ടും കുത്തും ഭീഷണിയുമായി ചെന്നാലൊന്നും കിട്ടുന്ന ഡോക്യുമെന്റ്സ് ഒന്നും അല്ല അത്. ആ പ്രോമിസറി നോട്ടും ബ്ലാങ്ക് ചെക്കും ഒക്കെ അലമാര തുറന്ന് ആരും അറിയാതെ കൈക്കലാക്കുക മാത്രമേ വഴിയുള്ളൂ. അതിന് ആ വീട്ടിൽ ചെന്ന് അവിടെ താമസിച്ച് അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരാള് തന്നെ വേണം. അതുകൊണ്ടാ ബോസ് ആ ജോലി എന്നെ തന്നെ ഏൽപ്പിച്ചത്. ഏതായാലും ഇന്ന് രാത്രിക്കപ്പുറം പോവില്ല. എടുക്കേണ്ടതെല്ലാം എടുത്ത് നാളെ പുലരും മുമ്പ് തന്നെ ഞാൻ അവിടെ നിറങ്ങിയിരിക്കും. ശരി, ഞങ്ങൾ ബോസിനെ ഇൻഫോം ചെയ്യാം. അത് മാത്രം ഇൻഫോം ചെയ്താ പോരാ, പിന്നെ തരാനുള്ള ബാക്കി തുക അതുകൂടി ഓർമ്മിപ്പിച്ചേക്കണം. ഏ, അതൊന്നും ബോസിനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. ബോസ് ആ കാര്യത്തിലൊക്കെ കീറി തീർത്തിയോ? ശരി, അപ്പൊ നാളെ കാണാം. എല്ലാം വിചാരിച്ച പോലെ നടക്കണം.
ശരിക്കും കേട്ട കാര്യങ്ങളാണോ ഇതൊക്കെ? ആ മമ്മി, ഞാൻ നല്ല വ്യക്തമായി കേട്ടതാ. പറയുന്ന ദീവനായതുകൊണ്ടാ വിശ്വസിക്കാൻ ഒരു പ്രയാസം. അമ്മുമ്മയ്ക്ക് എന്നെക്കാളും വിശ്വാസം ഇന്നലെ കണ്ട ആ മാളിച്ചച്ചിയല്ലേ. നീ എന്നോട് കാണിച്ച കുരുത്തക്കേടൊന്നും അവളെന്തായാലും കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ വിശ്വസിക്കുന്നതിൽ എന്താടാ തെറ്റ്? അതുമല്ല, മാളിച്ചേച്ചി ഫോണിൽ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? കേട്ടത് ഞാനല്ലേ, നീ അല്ലല്ലോ. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. മമ്മി മമ്മി എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. എന്തിനാ മാളിച്ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ആരോടോ പറഞ്ഞു, അത് ഞാൻ ദേ ഇത്ര അടുത്ത് മറിഞ്ഞെന്ന് കേട്ടതാ. സത്യം ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് മമ്മി. അവൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഉറപ്പ് തന്നെയാ. ആ അതെ അതെ, പക്ഷേ നമുക്കറിയാവുന്ന കൊച്ചല്ലേ അത്. എന്ത് കള്ളത്തരം കാണിക്കാനാ അവള് നമ്മളോട്? അല്ലമ്മേ, ഈ അറിയാവുന്ന കൊച്ചെന്ന് പറഞ്ഞ അവള് പറയുന്നതിന് അപ്പുറം ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ഇവൻ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവളൊരു വലിയ കള്ളി ആവാനാ സാധ്യത. അയ്യോ, ആര്? മാളുചേച്ചിയോ? അത് മാളുചേച്ചി തന്നെയാണെന്ന് പോലും നമുക്ക് എന്താ മോളെ ഉറപ്പ്? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ബന്ധം മുഴുവൻ അവള് നമ്മളോട് പറഞ്ഞതല്ലേ. എന്ത്, ലളിതാമ്മയുടെ വകയിലുള്ള ഒരു ബന്ധുവാണെന്നോ? അങ്ങനെ ഒരു കൊച്ചുണ്ടെന്നും അതിന്റെ വിശദ വിവരങ്ങളും അല്പം ഒന്ന് ഹോംവർക്ക് നടത്തിയ ആർക്കാ അമ്മയെ കണ്ടെത്താൻ പ്രയാസം? ദൈവമേ, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതെന്തിനായിരിക്കും മോളെ? ആ അതാ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന്. ചിലപ്പോ നമ്മൾ ക്ഷണിച്ചു വരുത്തി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ആപത്തിനാവാൻ സാധ്യതയുണ്ട്. മമ്മി പറഞ്ഞു തന്നെയാ കാര്യം. അത് മാളിച്ചേച്ചിയൊന്നും അല്ല. നേരല്ലേ, ഒറിജിനൽ മാളിച്ചേച്ചി ഇപ്പോഴും ബാംഗ്ലൂർ തന്നെ ആയിരിക്കും. യോ എന്റെ ദൈവമേ, അപ്പൊ ഇതാരാ? ഏതോ ഒരു പെരുങ്കള്ളി. നീ ഒന്ന് ലളിതയെ ഫോൺ ചെയ്യുമോളെ, കാര്യം നേരാണോന്നൊന്ന് അന്വേഷിക്കേ. അയ്യോ, അതിന് ലളിതമ്മയുടെ നമ്പറൊന്നും കയ്യിലില്ലല്ലോ അമ്മേ. എവിടുന്ന് അതൊന്ന് തപ്പിയെടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. എന്നിട്ട് ഇപ്പൊ ചേച്ചി എവിടെ? അവള് രാവിലെ തന്നെ പുറത്തു പോയി. ആ പരീക്ഷയൊക്കെ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് പിന്നെ എവിടെ പോയാനാ? കൊള്ള, പരീക്ഷ പോലും അതൊക്കെ സത്യമായിരുന്നു എന്ന് ആർക്കറിയാം. ഇനിയിപ്പോ ഇന്നലെ രാത്രി അവള് ഫോണിൽ സംസാരിച്ചത് ഇവൻ കേട്ടതിന്റെ പേരില് അവള് സ്ഥലം കാലിയാക്കിയതാണോ? ഏയ് ഇല്ല, ഞാനതൊക്കെ കേട്ടു എന്ന് ആ ചേച്ചി അറിഞ്ഞതേ ഇല്ല. പിന്നെ ഇത്രയും നേരം ഇത് എവിടെ പോയിരിക്കേ ഈ വെയിലത്ത്? ഇനി ചെലപ്പോ വല്ലതും കട്ടുകൊണ്ട് അവള് മുങ്ങിയതാണോ മോളെ? അയ്യോ എന്റെ ദൈവമേ, എന്റെ ആഭരണങ്ങളും മറ്റും. അയ്യോ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ചതിച്ചോ എന്റെ ദൈവമേ, എല്ലാം പൊയ്ക്കാണോ? മമ്മീന്റെ മാളിച്ചേച്ചി വന്നു. എന്താ, എന്തു പറ്റി? എന്താ എല്ലാരും ഇങ്ങനെ പന്തം കണ്ട് പെരുച്ചഴിയെ പോലെ നിൽക്കുന്നത്? മതി, ഇനി അധികം വാചകൊടിയൊന്നും വേണ്ട. ഇനി ഞങ്ങൾ അങ്ങോട്ട് ചിലത് ചോദിക്കാം, അതിനുള്ള ഉത്തരം മാത്രം നീ പറഞ്ഞാ മതി. എന്താ നിന്റെ പേര്? എന്താ ചേച്ചി? ഏ, ചിരിക്കാനല്ല, പേര് പറയാനാ പറഞ്ഞത്. മാളവിക. എന്താ, എന്റെ പേര് നിങ്ങൾക്ക് അറിയാത്ത പോലെ? പേര് മാത്രമല്ല, നിന്നെ പറ്റി അറിയാത്തത് പലതും അറിഞ്ഞതുകൊണ്ടാ ചോദിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ എല്ലാവർക്കും പറ്റിയത്? നിങ്ങൾ ഇത് എന്തൊക്കെ പറയുന്നേ? ഒത്തിരി നാള് എല്ലാവരെയും അങ്ങ് പറ്റിച്ചു കളയാന്ന് നീ കരുതിയെങ്കിലേ നിനക്ക് തെറ്റി. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷെ നീ ഒരു കള്ളിയാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ അറിഞ്ഞത്രയൊക്കെ മതി.
കള്ളിയോ ഞാനോ പിന്നെ അല്ലാതെ ഇന്നലെ നീ ഫോണിൽ സംസാരിച്ചതൊക്കെ സുമൻ കേട്ടു അതെ കേട്ടതെല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിന്നെ പോലീസിൽ ഏൽപ്പിക്കാനാ ഞങ്ങളുടെ തീരുമാനം പിടി വീണുന്ന് അറിഞ്ഞപ്പോ അവിടെ നാവിറങ്ങി പോയത് കണ്ടില്ലേ വിളിക്കും മോളെ പോലീസിനെ ഇന്നലെ എന്ത് കേട്ടുന്ന നീ പറയുന്ന സുമൻ ഇന്നലെ ആരോടോ ഫോണിൽ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഓ അതോ കഷ്ടം ഞാൻ ആരോട് സംസാരിച്ചിരുന്നതെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ കുറിച്ച് ഈ കഥ ഒന്നും ഉണ്ടാക്കി പറയത്തില്ലായിരുന്നു പിന്നല്ലാതെ ഇത്തിരി നേരം കൊണ്ട് എന്നെ കള്ളിയാക്കി കളഞ്ഞില്ലേ നിങ്ങള് തെറ്റ് എന്റേതും കൂടിയാ ഇത്രയൊക്കെ അടുത്തിട്ടും എന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചില്ല അതറിയാത്തിടത്തോളം ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് എന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് ഒരു പരാതിയുമില്ല നീ ആരോട് സംസാരിച്ചതായാലും വേണ്ടില്ല നിന്നെ കുറിച്ച് ഞങ്ങൾക്കുള്ള പരാതി ഉള്ളത് തന്നെയാ ആയിക്കോട്ടെ എന്നാ പിന്നെ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവോ പോലീസിൽ അറിയിക്കോ എന്താന്ന് വെച്ച് ചെയ്തു പക്ഷെ ഒടുവിൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോ എന്താ മോളെ നീ ഞങ്ങളോടൊരു വാക്ക് പറയാത്തത് എന്ന് ചോദിക്കരുത് എന്താ എന്താ നീ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞില്ല അമ്മുമേ എന്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് അതാ സുമൻ ഇന്നലെ കേട്ടതും നിങ്ങളോടൊക്കെ പറഞ്ഞതും നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചതും കാര്യങ്ങൾ ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥിതിക്ക് ഞാൻ എല്ലാം തുറന്നു പറയാം നിങ്ങളോട് ആരോടാ ഞാൻ സംസാരിച്ചതെന്നും എന്തായിരുന്നു വിഷയം എന്ന് എല്ലാം ഞാൻ പറയാം അപ്പോ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആവും ഞാൻ ഇന്നലെ ഫോൺ ചെയ്തത് ഞാൻ സ്നേഹിക്കുന്ന എന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരാളെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ബാംഗ്ലൂർ വെച്ച് അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷെ നീ ഫോണിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ സാഹചര്യത്തിന് യോജിച്ചതായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നീ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ വള്ളിപ്പുള്ളി വിടാതെ ഇവൻ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നീ എന്താ കേട്ടത് അത് പറ പറഞ്ഞു കൊടുക്കടാ വെക്കേഷൻ തീരുന്നവരെ ഇവിടെ പിടിച്ചു നിർത്താൻ എല്ലാവരുടെ ശ്രമമൊന്നും തലനാർ ഇഴക്കാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞില്ലേ പറഞ്ഞു അതെ ഞാനും അവന് ഈ ആഴ്ച തന്നെ ജീവിതത്തിലെ വലിയൊരു ചുവട് വെക്കാൻ തീരുമാനിച്ചിരിക്ക അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്നും അപ്പൊ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നും ഏത് നിമിഷവും പിടിവീടെന്നും പറഞ്ഞതോ എന്റെ വീട്ടുകാരി ബന്ധത്തിനെതിരാ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് അവനുമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണെന്ന് അവർക്ക് സംശയമുണ്ട് അതുകൊണ്ടാ ഇനിയും അധികം വൈകിയാൽ അത് സേഫ് അല്ലെന്ന് ഞാൻ പറഞ്ഞത് മമ്മി പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ സഹായം വേണോന്ന് ഏതോ ഒരാളോട് ഡാനി ഡാനി എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞില്ലേ ഞാൻ കേട്ടതാ അതെ ഡാനി ഡാനിയൽ റോബിൻസൺ അവനെ തന്നെ ഞാൻ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കാൻ പോകുന്നതും ക്രിസ്ത്യാനിയെയോ അതെ അതുകൊണ്ടാണല്ലോ എന്റെ വീട്ടുകാരി ബന്ധത്തെ എതിർക്കുന്നത് അവനില്ലാതെ എനിക്കോ ഞാനില്ലാതെ അവനോ ജീവിക്കാൻ കഴിയില്ല ചേച്ചി അതുകൊണ്ട് വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഞാനേ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സ് തുറന്ന ഒരാളെ സ്നേഹിച്ചു പോയാ പിന്നെ
നമുക്കൊന്നും തടസ്സമാവില്ല. ആലോചിച്ചും ചിന്തിച്ചും വേണം ഇതുപോലത്തെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു നിസ്സാര കാര്യമല്ല. നിൽക്കുന്ന ഒരുത്തി പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്നും പറഞ്ഞ് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിഞ്ഞ് പോന്നതാ. അന്നിവക്ക് ഞാനും മറ്റുള്ളവരൊക്കെ കണ്ണിലെ കരടായിരുന്നു. ആകെ കണ്ണിന് പിടിക്കുന്നത് മഹേഷിനെ മാത്രമായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? അവനങ്ങ് ജയിലിലും പോയി. അത്യാവശ്യത്തിന് ഉപകരിച്ചതോ ഈ ഞാനും. അമ്മേ, മഹിയേട്ടനെ അങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ചെയ്തു പോയത് തെറ്റാണെന്നൊന്നും ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. ആലോചിച്ചും പിടിച്ചൊക്കെ ഓരോന്ന് ചെയ്താ അവനവന് കൊള്ളാം. ഇനിയും എന്നെയോ ഞാൻ സംസാരിച്ച കാര്യങ്ങളോ ആർക്കെങ്കിലും വിശ്വാസം വരാതെയുണ്ടോ? അയ്യോ, ഇല്ല മാളു, പോട്ടെ, ഞങ്ങളുടെ തെറ്റാ. ഈ ചെക്കൻ വാലും തുമ്പും കേട്ട് ഓരോന്ന് വന്ന് പറഞ്ഞപ്പോ എനിക്കതിലൊന്നും ഒരു വിഷമമില്ല ചേച്ചി, കുഞ്ഞുങ്ങളല്ലേ, പോട്ടെ. പക്ഷേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ സംശയിച്ചതും പോലീസിൽ ഏൽപ്പിക്കാൻ പോയതുമൊക്കെ എന്റെ അച്ഛനമ്മമാരോ ലളിതമായി ഒന്നും അറിയരുത്. അവരൊക്കെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി കരുതാൻ ഇടവന്ന എനിക്കത് സങ്കടം അമ്മമ്മേ. അതുകൊണ്ടാ എല്ലാത്തിനും കാരണം മമ്മി. പാവത്തിനെ വെറുതെ സംശയിക്ക് സങ്കടപ്പെടുത്തുക ഒക്കെ ചെയ്തു. നമ്മളെങ്ങാനും ആ ലളിതയുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിലോ? ശോ, നാണം കെട്ടുപോയേനെ. പിന്നല്ലാതെ പിന്നെ നാട്ടിലേക്ക് ചെല്ലുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പറഞ്ഞത് ഇവനാണെങ്കിൽ വിശ്വസിക്കേ ചെയ്യരുതെന്ന്. നൂറുകൂട്ടം പണിയുള്ളതിനടയ്ക്കാം, നേരം മെനക്കെടുത്താൻ അവരൊരു കണ്ടുപിടുത്തം. മമ്മി, ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. എന്തുവാടി? ഏട്ടന് അബദ്ധം പറ്റിയതാ അല്ലേ? ദേ മനുഷ്യന് ദേഷ്യം വന്നിരിക്കുമ്പോഴാ. കേറി പോടി. അപ്പോ ഇന്ന് രാത്രിയോടുകൂടി കാര്യം നടക്കുമെന്ന് ചുരുക്കം. അതെ, നാൻസി അങ്ങനെയാണ് പറഞ്ഞത്. വെരി ഗുഡ്. അവളെ നമ്മൾ സമ്മതിക്കണം. ഇന്നുവരെ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ഒരു കാര്യം പോലും ഇതുപോലെ ശരവേഗത്തിൽ ഇത്ര കൃത്യമായി നിങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടോ? അല്ല ബോസ്, ബോസ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പോലത്തെ ജോലി അല്ലല്ലോ നാൻസി ഏൽപ്പിച്ചത്. അതെ, കളിച്ചും ചിരിച്ചും ആളുകളെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രം പറ്റുന്ന കഴിവാണ്. അങ്ങനെ അങ്ങ് കുറച്ച് കാണണ്ട നാൻസിയെ. ഒറ്റയ്ക്ക് ആൾമാറാട്ടം നടത്തി ഒരു കുടുംബത്തിനകത്ത് കയറിപ്പറ്റാനും അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താനും യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ അവരോട് ഇടപഴകാനും ഒക്കെ ചില്ലറ ധൈര്യം പോരാ. എന്റെ അടുക്കൽ നിന്നും കൈമോശം വന്ന രേഖകൾ മുഴുവനും നാളെ വീണ്ടും എന്റെ പക്കൽ എത്തിച്ചേരാൻ പോവുകയാ. അതോടെ മഹേഷ് എന്നോട് കാണിച്ച വഞ്ചനകൾക്കുള്ള അവസാന മറുപടിയാകും. നാളെ നമുക്ക് സന്തോഷമുള്ള ദിവസമാകട്ടെ. നാൻസിയും കൂടി എത്തിയിട്ട് നമുക്കൊന്ന് ആഘോഷിക്കണം. യെസ് ബോസ്. നാൻസി കാര്യം നടത്തിയിട്ടേ വരുമെന്ന് എനിക്കറിയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ബോസ് അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ തുക എത്രയാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? എത്ര? 5 ലക്ഷം. 5 ലക്ഷം. എന്നാ പിന്നെ, അവൾ ആരെ കൊന്നിട്ടായാലും വേണ്ടി വന്നാൽ ആ വീടോടെ ഇങ്ങോട്ട് തന്നെന്നുള്ളൂ. അല്ല പിന്നെ, കാലണാന്ന് കണ്ട കമഴ്ന്ന് വീഴുന്നവളാ നാൻസി എന്ന് നമുക്കറിഞ്ഞൂടെ?
അതൊക്കെ വിട്. നീ നമ്മുടെ കാര്യം ചിന്തിക്കേ. നമ്മുടെ കാര്യം എന്താ? നാളെ ബോസിന് ഇത്ര സന്തോഷമുള്ള ദിവസമാണെന്നാ പറയുന്നത്. അതിന് നമുക്കെന്താ? എടാ, എന്തെങ്കിലുമൊക്കെ ഉപകാരം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം മുട്ടേണ്ടതുപോലെ മുട്ടിയാൽ കാര്യം നടന്നിരിക്കും. പറഞ്ഞതുപോലെ അതും ശരിയാണല്ലോ.